എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹീശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണകരണാമൃതത്തിലെ ഒന്നാമത്തെ സർഗത്തിലെ നാൽപ്പതാമത്തെയും നാൽപ്പത്തൊന്നാമത്തെയും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനുള്ള കവിയുടെ വെമ്പൽ തന്നെയാണ് ഈ ശ്ലോകം ഒരു തിടുക്കം നമുക്ക് ഈ വാക്കുകളിലൊക്കെ കാണാം തിടുക്കം എന്ന് പറയുന്നത് ഇവിടെ കുറേ വിളികളാണ് സംബോധനകളാണ് കാണാൻ പറ്റിയ നമുക്ക് ശ്ലോകം നോക്കാം േ ദഹേ ദേ ജഗതേക ബന്ധോ ഹേ കൃഷ്ണ ഹേ ചപല ഹേ കരുണൈക സിന്ധോ ഹേ നാഥഹേ രമണഹേ നയനാഭിരാമ ഹാ ഹനുഭവിതാസി പദം തൃശോർമ്മേ ഇവിടെ പല ഗുണങ്ങളെ സൂചിപ്പിക്കുന്നതായ സംബോധനകളാണ് കവി ഭഗവാനെ ഉദ്ദേശിച്ച് വിളിക്കുന്നത് ഓരോ വാക്കുകൾക്കും ഓരോ സംബോധനകൾക്കും ഓരോ അർത്ഥമാണുള്ളത് ഇതിൽ അവസാനത്തെ വരിയിലൊരു ചോദ്യം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ സംബോധനകളാണ് ഹേ കൃഷ്ണ ത്വം കഥ ആന്നു മേ ദൃശ്യോഹോ പദം ഭവിദാസി എന്നാണ് ചോദ്യം ഭഗവാനേ ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ ത്വം അങ്ങ് കഥ ആന്നു എപ്പോഴാണ് മേ ദൃശ്യോഹോ എൻ്റെ കണ്ണുകൾക്ക് പദം ഭവിദാസി പാത്രി ഭവിക്കുക ഇത്ര മാത്രമേ ഉള്ളൂ ചോദ്യം ബാക്കിയുള്ളതൊക്കെ എനിക്ക് എന്നാ കാണാൻ പറ്റുക എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ ബാക്കിയുള്ളതൊക്കെ സംബോധനകളാണ് ഹേ ദേവ ഹേ ദൈത ഹേ ജഗദേക ബന്ധോ ഹേ കൃഷ്ണ ഹേ ചപല ഹേ കരുണൈക സിന്ധോ ഹേ നാഥ ഹേ രമണ ഹേ നയനാഭിരാമ ഇതൊക്കെ വിളിച്ചിട്ടാണ് ആദ്യം പറഞ്ഞതായ ഹേ കൃഷ്ണ കഥാനു മേ ദൃശോഹോ പദം ഭവിത അസി ഹാ ഹാ എന്നുള്ളത് കഷ്ടം തന്നെ ഖേദസൂചകമാണ് ഞാൻ ഇത്രയധികം ആഗ്രഹിച്ചിട്ടും അങ്ങ് എന്താണ് അതിനൊരു മറുപടി തരാത്തത് ഞാൻ വിളിക്കുന്നതിന് വിളി കേൾക്കാൻ പറ്റുമോ എൻ്റെ വിളികൾ കേൾക്കുന്നില്ലേ പലതരത്തിൽ വിളിച്ചു നോക്കുകയാണ് കവി അതാണ് നമുക്കിവിടെ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുക പല ഗുണഗണങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഗുണങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിൽ വിളിക്കുകയാണ് ചെയ്യണത് അങ്ങ് ഞാനിങ്ങനെ പലതരത്തിൽ വിളിക്കുന്നത് അങ്ങ് കേൾക്കണില്ലേ എനിക്ക് കാണാൻ പറ്റില്ലേ എൻ്റെ മുമ്പിൽ അങ്ങ് വരില്ലേ എന്നുള്ളതൊക്കെയാണ് അർത്ഥം ഹേ ദേവ എന്നുള്ളത് ഓരോ തിരുനാമങ്ങൾക്ക് ഓരോ അർത്ഥമാണ് ദേവ എന്ന് പറഞ്ഞാൽ ലോകങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് സംഹരിച്ച് ക്രീഡിക്കുന്നവൻ ദേവനം എന്ന് പറഞ്ഞാൽ കളിക്കുക എന്നാണ് അർത്ഥം അപ്പോൾ എങ്ങനെയാണ് ഭഗവാൻ കളിക്കുന്നത് കുട്ടിക്കാലത്തുള്ള കളികളൊക്കെ വേണമെങ്കിൽ എടുക്കാം അമ്പാടിയിൽ പോയി കളിച്ചതൊക്കെ വേണമെങ്കിൽ എടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഏവർക്കും തോന്നുന്ന ഭഗവാന്റെ മറ്റൊരു കളി ഭഗവാന്റെ എന്ന് പറയുന്നത് ലോകത്തെ സൃഷ്ടിക്കുക ആ സൃഷ്ടികളൊക്കെ അവസാനിപ്പിക്കുക പ്രളയത്തിൽ ആഴ്ത്തുക അതിനുശേഷം വീണ്ടും സൃഷ്ടിക്കുക ഇതാണ് ഭഗവാന്റെ അഭൗമമായിട്ടുള്ള അലൗകികമായിട്ടുള്ള ക്രീഡ ആ അർത്ഥത്തിലും ഇവിടെ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും ഹേ ദേവ ലോകത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കളിക്കുന്നവനെ ക്രീഡിക്കുന്നവനെ ഇനി ഹേ ദയിത എന്നുള്ളതിന് ദൈതൻ എന്ന പദത്തിന് അഭീഷ്ടങ്ങളൊക്കെ സാധിപ്പിച്ചു തരുന്നവനെന്നർത്ഥം അഭീഷ്ടങ്ങളെ ദാനം ചെയ്യുന്നവനെ എന്നാണ് അടുത്ത സംബോധന ജഗതേക ബന്ധു ജഗതേക ബന്ധു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാവരുടെയും ബന്ധുവാണ് അങ്ങ് എല്ലാ ജീവജാലങ്ങൾക്കും അങ്ങ് ബന്ധുവാണ് അങ്ങ് ബന്ധുവായിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റാരും ബന്ധുവായിട്ട് കാര്യമില്ല ഭഗവാൻ ബന്ധുവല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല എന്നുള്ളൊരു ശ്ലോകം കുറച്ച് മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞു അപ്പോൾ ലോകത്തിലെ ജീവജാലങ്ങളുടെ മുഴുവനും മുഖ്യ ബന്ധുവായിട്ടുള്ള ഭഗവാനെ കൃഷ്ണ കൃഷ്ണ എന്ന പദത്തിനോട് യോജിപ്പിച്ചിട്ടാണ് എനിക്ക് കാണാൻ പറ്റില്ലേ എന്നുള്ള ചോദ്യം ഇവിടെ യോജിപ്പിക്കുന്നത് കൃഷ്ണൻ എന്നുള്ള പദത്തിന് എല്ലാവരെയും ആകർഷിക്കുന്നവനെന്നും പാപങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ നശിപ്പിക്കുന്നവനെന്നുള്ള അർത്ഥമൊക്കെ എടുക്കാം ഇനി അത് കഴിഞ്ഞിട്ടുള്ള സംബോധനയാണ് ഹേ ചപല ചപല എന്ന് പറഞ്ഞാൽ വേഗതയുള്ളവനെ വേഗം സഞ്ചരിച്ച് എൻ്റെ അടുത്തേക്ക് വരില്ലേ എന്നെ കാണാനായിട്ട് അങ്ങ് വരില്ലേ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹേ ചപല എന്ന പദം പ്രയോഗിച്ചത് അടുത്തത് ഹേ കരുണൈക സിന്ധോ കരുണാമ്പുരാശെ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ അതേ അർത്ഥം കരുണൈക സിന്ധോ ദയയുടെ മഹാസമുദ്രമേ ഇനി നാഥ നാഥൻ എന്നുള്ളത് കൊണ്ട് ഐശ്വര്യം നൽകുന്നവൻ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവൻ എല്ലാവരെയും എല്ലാവരെയും എപ്പോഴും ഒപ്പം കൂട്ടി നടത്തുന്നവൻ നമ്മളെല്ലാവരും തന്നെ ആ നാഥന് വേണ്ടി എല്ലാ പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ദാസന്മാരാണ് ആ അർത്ഥത്തിൽ അപ്പോൾ ഞാനൊരു ദാസനാണ് അങ്ങ് തിരിച്ചറിയുന്നില്ലേ എന്നർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നാഥ എന്നുള്ള ആ ഒരു സംബോധന ഇനി രമണ എന്നുള്ള അടുത്ത സംബോധന രമണ എന്നുള്ളത് കൊണ്ട് എല്ലാവരെയും രമിപ്പിക്കുന്നവൻ എല്ലാവരെയും സുഖിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം ഇനി അടുത്ത സംബോധനയാണ് ഹേ നയനാഭിരാമ നയനാഭിരാമ എന്നുള്ളത് കൊണ്ട് നയനങ്ങൾക്ക് അഭിരാമനായിട്ടുള്ളവൻ കണ്ണുകൾക്ക് ഏറ്റവും സുഖം നൽകുന്നവൻ കാണാൻ ഏറ്റവും സുന്ദരനായിട്ടുള്ളവൻ എന്നർത്ഥം അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള സംബോധനകൾ എന്തിനാണെന്ന് ആണെങ്കിൽ കവി തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇവിടെ ഒരാളുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ശ്ലോകമാണ് ഇത്രയൊക്കെ വിളിച്ചിട്ട് പറയാണ് അങ്ങനെയൊക്കെയുള്ള ഭഗവാനെ അങ്ങ് എൻ്റെ അടുത്തേക്ക് വരില്ലേ എനിക്ക് അങ്ങയെ കാണാൻ പറ്റില്ലേ എപ്പോഴാണ് എന്നെ കാണാനൊന്നു വരിക എന്നുള്ള ചോദ്യം തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത് അപ്പോൾ കാണാനുള്ളൊരു തിടുക്കാണ് മരണസമയത്ത് കണ്ടാൽ മതി എന്ന് ആദ്യം പറഞ്ഞുവെങ്കിലും പിന്നെ അപ്പോഴേക്കും മനസ്സിനൊരു ധൃതി വരികയാണ് എനിക്ക് കാണാൻ പറ്റില്ലേ എനിക്കിപ്പോൾ തന്നെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട് ഓടി വരൂ എന്നുള്ള ആ ഒരർത്ഥം ഇവിടെ പല പല സംബോധനകളെ കൊണ്ടും വരുത്തിയിട്ടുണ്ട് ഈ ശ്ലോകവും വസന്തതിലകം വൃത്തത്തിലുള്ളതാണ് അടുത്തത് നാൽപ്പത്തൊന്നാമത്തെ ശ്ലോകം വംശസ്ഥ വൃത്തത്തിലാണ് നമുക്ക് ശ്ലോകം നോക്കാം അമൂന്യധന്യാനിദിനാന്തരാണി ഹരേത്വാലോകനമന്തരേണ അനാഥബന്ധോ കരുണൈക സിന്ധോ ഹാ ഹ ഹാ ഹ കഥം നയാമീ ഭഗവാനെ മറ്റു ചില സംബോധനകൾ നടത്തിയിട്ട് സംബോധനകൾ ചെയ്തിട്ട് അങ് അങ്ങില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഒന്നും കൂടി ഉറപ്പിച്ച് പറയുകയാണ് അനാഥബന്ധു കരുണൈക സിന്ധോ അനാഥന്മാർക്ക് ബന്ധുവായിട്ടുള്ളവനെ എന്നെ പോലെയുള്ള അനാഥന്മാർക്ക് എപ്പോഴും ബന്ധുവായിട്ടുള്ളത് ഭഗവാനാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാവരും അനാഥരാണ് ഉണ്ടെങ്കിൽ മാത്രമേ സനാഥത്തേ ഉള്ളൂ ഇതൊക്കെ നാരായണീയത്തിൽ നമ്മൾ പറഞ്ഞു ബാക്കി ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല നമ്മൾ അനാഥരാണ് ഭഗവാൻ ഒരാളുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സനാഥരാണ് അപ്പോൾ ഭഗവാന്റെ കാരുണ്യം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ള തോന്നൽ കൊണ്ട് കവി പറയാണ് ഭഗവാനെ ഞാൻ അനാഥനാണ് ഭഗവാൻ അനാഥ ബന്ധുവാണ് എല്ലാ അനാഥർക്കും ബന്ധുവായിട്ടുള്ള ഭഗവാനെ ശ്രീകൃഷ്ണ കരുണൈക സിന്ധോ ദയാസമുദ്രമേ ഹരേ ഹരേ അതൊക്കെ സംബോധനയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ ത്വത് ആലോകന നിന്തിരുവടിയെ ദർശിക്കാൻ പറ്റാത്ത ഈ ദിനങ്ങൾ എൻ്റെ ഈ ജീവിതം അധന്യാനി അമൂനി ദിനാന്തരാണി അധന്യാനി അമൂനി ദിനാന്തരാണി അമൂനി ദിനാന്തരാണി ഈ ദിവസങ്ങളൊക്കെ തന്നെ ഈ ദിവസങ്ങളൊക്കെ തന്നെ എനിക്ക് ഭഗവാനെ കാണാൻ സാധിക്കാത്തത് കൊണ്ട് അധന്യാനി ധന്യങ്ങളല്ല ഭാഗ്യഹീനങ്ങളായിട്ട് അനുഭവപ്പെടുകയാണ് ഞാൻ എത്ര തവണ വിളിച്ചിട്ടും എൻ്റെ മുമ്പിൽ വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് കവിക്ക് അങ്ങനെ ഒരു ദിവസം പോലും ദർശനം കിട്ടാതെ ഇരിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് കവി ഉറപ്പിച്ചു പറയണത് അധന്യാനി അമൂനി ദിനാന്തരാണി ഹാ ഹാ ഹന്ത കഥം നയാമി കഷ്ടമേ കഷ്ടം തന്നെ ഈ ദിവസങ്ങൾ ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടുന്നു എനിക്കെന്നറിയില്ല ഞാൻ ഈ ദിവസങ്ങളൊക്കെ എങ്ങനെയാണ് കഴിച്ചു കൂട്ടുന്നത് എങ്ങനെയാണ് ദിവസം പോക്കുന്നത് എന്ന് ഇത്രയധികം പ്രാർത്ഥിച്ചിട്ടും എനിക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ ഞാനൊരു ഭാഗ്യഹീനനാണ് അനാഥനാണ് എന്നൊക്കെ സ്വയം തന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കവി പറയാണ് ഭാഗ്യമുള്ളവർക്ക് ഭഗവാനെ ഇത്രക്കൊന്നും വിളിക്കേണ്ട കാര്യമില്ല അതിനു അതിലുമുമ്പ് ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് അത്രയ്ക്കൊന്നും ഭാഗ്യമില്ല എന്നുള്ളതല്ലേ ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കേണ്ടത് എന്ന് കണ്ണീരോട് കൂടി കവി ഭഗവാനോട് ചോദിക്കുകയാണ് നമുക്ക് ശ്ലോകങ്ങളൊന്നുകൂടി ചൊല്ലി നോക്കാം हे देव हे दयित हे बंधो हे कृष्ण हे चपल हे करुणक सिंधो हे नाथ हे रमण हे नयनाभिराम हा हा कदातासी पदम दृशोर्मे अमून्य धन्या दिना हरे दा लोकनम्तरेण അനാഥബന്ധോ കരുണൈക സിന്ധോ ഹ ഹാ ഹ ഹ കഥം നയാമീ ഈ രണ്ട് ശ്ലോകത്തിലും അവസാനത്തെ വരികളിലൊക്കെ ഒരേപോലെയാണ് ഒക്കെ രണ്ട് തവണ ഇരട്ടിച്ച് പറയുന്നുണ്ട് അതൊക്കെ ദുഃഖാതിശയം ഖേദാതിശയം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീപ്സ അഥവാ ആഭീക്ഷണിയൊക്കെ ആഭീക്ഷണി എന്ന് വെച്ചാൽ വർദ്ധിച്ച അവസ്ഥ ദുഃഖം വളരെ അധികമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹാ ഹാ കഥാനുഭവിതാസി പദം തൃശോർമ്മേ ഹാ ഹാ ഹ എന്നുള്ളതൊക്കെ രണ്ട് തവണ ഒക്കെ പറയണത് തൻ്റെ ദുഃഖാധികം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അതൊക്കെ കേട്ടിട്ടെങ്കിലും ഭഗവാൻ ഓടി ഓടി തൻ്റെ അരികിലേക്ക് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് കൃഷ്ണലീലാശുഖൻ ഇവിടെ ഓരോ ശ്ലോകത്തിലും അവതരിപ്പിക്കുന്നത് നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം ഭഗവാനെ പറ്റി ഓർക്കാത്ത ദിവസങ്ങൾ അധന്യങ്ങളാണ് എന്ന് തിരിച്ചറിയാം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ ഈ ശ്ലോകവും സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ നന്ദി